ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പ്രതിസന്ധികളുടെ നടുവിലും ആവശ്യങ്ങളുടെ നടുവിലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് വേണ്ടി അനുകൂലമായിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നവരുണ്ട്. വിശ്വാസത്താൽ അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും സഹായിക്കുവാനായി. ഇന്ന് കർത്താവ് സംസാരിക്കുന്ന ആ ആലോചന, നാം കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയിലും ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമാണ്, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. പ്രതിസന്ധികളെ നോക്കി ധൈര്യത്തോടെ പറയുക. എസ്രായുടെ പുസ്തകം 8:22 വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവത്തിൻ്റെ കൈ അനുകൂലമാണ്. ഹല്ലേലൂയ. ഇത് എസ്ര എന്ന് പറയുന്ന ശാസ്ത്രി പറഞ്ഞ ഒരു വചനഭാഗമാണ്. ഇസ്രായേൽ ജനം ബാബേൽ പ്രവാസത്തിലേക്ക് പോയിട്ട് സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിലാണ് പേർഷ്യൻ രാജാവായ കോരശൻ്റെ സമയത്ത് ആദ്യം കടന്നു വരുന്നത്, BC 536. എന്നാൽ പിന്നീട് എസ്ര ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ വലിയൊരു കൂട്ടം ജനം കടന്നു വരികയാണ്. ഏകദേശം 70-80 വർഷത്തിന് ശേഷം BC 455 അവർ കടന്നു വരുന്ന സമയത്ത് മറ്റു പദവികളൊന്നും അലങ്കരിക്കാത്ത എസ്ര രാജാവ് പറഞ്ഞ അർത്ഥശ്രേഷ്ഠ രാജാവ് പറയുന്ന പേർഷ്യൻ രാജാവാണെന്ന് ഭരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സൈന്യത്തെ തരാം, നിങ്ങൾക്ക് കുതിരച്ചേവകരെ തരാം, പടയാളികളെയൊക്കെ തരാം. നിങ്ങൾ ബാബേലിൽ നിന്ന് വളരെ ദൂരം യാത്ര ചെയ്ത് വേണം ഇസ്രായേൽ യെരുശലേമിലെത്തുവാൻ. അതുകൊണ്ട് വഴിയിൽ മറ്റ് രാജ്യങ്ങളും രാജാക്കന്മാരും പതിയിരിപ്പുകാരും ശത്രുക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം തരാം. അവിടെ എസ്ര എടുത്ത തീരുമാനം, അദ്ദേഹം ദൈവവചനത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള മനുഷ്യന്, അദ്ദേഹം എടുത്ത തീരുമാനം ഇങ്ങനെയാണ്, ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉപവസിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും അഹവായ എന്ന് പറയുന്ന ആറിന്റെ തീരത്തേക്ക് വന്ന് ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ഒരു ഉറപ്പ് കൊടുത്തു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൈ അനുകൂലമാണ്. ലോകത്തിലെ ആരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞാലും ആരൊക്കെ അനുകൂലമായിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ പ്രതികൂലമായി മാറും, അതൊക്കെ താൽക്കാലികവും ക്ഷണികവുമായി മാറും. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരിക്കും. ഈ തിരിച്ചറി വന്നപ്പോൾ എസ്ര രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങൾക്ക് രാജാവിൻ്റെ സൈന്യത്തെയും ചേവരെ ആവശ്യമില്ല, കാരണം ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. അത് അങ്ങനെ പറഞ്ഞ നിമിത്തം ആ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിമിത്തമായത് ആ അത് പറയാനുള്ള ധൈര്യം ദൈവം കൊടുത്തു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ ധൈര്യത്തോടെ യാത്ര തുടർന്നു. അധികം താമസിക്കാതെ അവർ ഇസ്രായേലിൽ യെരുശലേമിലെത്തി. ഒരു ശത്രു അവരെ തൊട്ടില്ല. 8:32 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ ദൈവം ശത്രുവിൻ്റെയും പതിയിരിപ്പുകാരൻ്റെയും കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ യെരുശലേമിലെത്തി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൈ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമാണ്. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ചിലപ്പോൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടി വരും. മറ്റു മാനസിക സഹായങ്ങളോട് വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾ അന്വേഷിക്കുന്ന ദൈവം അനുകൂലമായില്ലെങ്കിലും മനുഷ്യരൊക്കെ അനുകൂലമാണല്ലോ എന്നുള്ള ചിന്തയിലിരിക്കുന്നവരാണ്. പക്ഷേ ദൈവം അനുകൂലമായില്ലെങ്കിൽ മനുഷ്യരെല്ലാം കൈമലർത്തുമ്പോൾ, മനുഷ്യരെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ, സഹായിച്ചാലും അത് പരിഹാരമാകാത്ത വിഷയം വരുമ്പോൾ ദൈവം ഇടപെടേണ്ടി വരും. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ആരും അനുകൂലമല്ലെങ്കിലും അവിടെ വലിയ ജയമുണ്ട്, അവിടെ വലിയ വിടുതലുണ്ട്. അത് തിരിച്ചറിഞ്ഞ ഭക്തന്മാരാണ് പഴയ നിയമ ഭക്തന്മാരെല്ലാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയും അധികാരവും വിടുതലും. ഹല്ലേലൂയ. ഇവിടെ പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 3:12 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. പഴയ നിയമവചനത്തിന്റെ ഒരു ഭാഗമാണ്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുകയാണ്. ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്നവർ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവരെ ദൈവം അന്വേഷിക്കുക. അതുകൊണ്ടാണ് ദിനവൃത്താന്തങ്ങളുടെ 2:16 16:9 ആസയെക്കുറിച്ചും ആസയോട് ദൈവം പറയുന്നൊരു വചനമുണ്ട്, തങ്കലേഖാകരിശുദ്ധന്മാരായിരിക്കുന്നവർക്ക് തന്നെ താൻ ബലവാനെന്ന് കാണിക്കുവാൻ യഹോവയുടെ കണ്ണ് ഈ ഭൂമിയിലെല്ലാം ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കണ്ണ് അന്വേഷിക്കുകയാണ്. ആരെയാ? ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ.
രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണണം. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്, ദൈവം നോക്കുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന പോഷനല്ല അവൻ ബുദ്ധിമാനാണ്. അവന് വേണ്ടിയാണ് ദൈവം ഇടപെടുന്നത്, അവന് വേണ്ടി ദൈവം വലങ്കര നീട്ടുന്നത്. 60 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത്, വലങ്കൈ നീട്ടി നീ അവരെ രക്ഷിക്കും. പ്രിയമുള്ളവരെ വലങ്കൈ നീട്ടി രക്ഷിക്കുന്ന ഒരു ദൈവം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൈ അനുകൂലമാണ്. പൗലോസ് അപ്പോസ്തലൻ റോമലേഖനത്തിൽ അതിന്റെ 8:28 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കും, ദൈവത്തെ അന്വേഷിക്കാം, ദൈവത്തിന്റെ കൈക്കൂടെയുണ്ട്. ഇന്ന് ചിലരോട് കർത്താവ് പറയുകയാണ്, ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, ദൈവത്തിന്റെ കരം കൂടെയുണ്ട്. സമയത്ത് അവൻ വിട്ടുവെക്കും, സമയത്ത് അവൻ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ആ ശത്രുക്കൾ അല്ലെങ്കിൽ ഇരിക്കുന്ന തീച്ചുളയ്ക്കകത്ത് നിന്ന് ബാലൻ, യഹൂദ ബാലന്മാരെ, യൗവനക്കാരായി അവരെ പുറത്തു കൊണ്ടുവന്നത് ദൈവത്തിന്റെ കൈയായിരുന്നു. ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ നിന്നും പിടിച്ച് പുറത്ത് സൗഖ്യത്തോടെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ കൈയായിരുന്നു. ഇന്ന് നാം കടന്നു പോകുന്ന, ഇന്ന് താങ്കൾ കടന്നു പോകുന്ന ഏതൊരു പ്രതിസന്ധി നിലവിലും കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ അവന്റെ കൈക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അവന്റെ കരം ഉയർന്നിരിക്കുന്നു. നമ്മുടെ തലയുടെ മുകളിൽ ദൈവത്തിന്റെ കരമുണ്ട്. ന്യായവിധിയുടെ കരങ്ങളും ശാപത്തിന്റെ കരങ്ങളും എല്ലാം മാറിപ്പോയിട്ട് ദൈവത്തിന്റെ കൈ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മുകളിൽ ദൈവം വെച്ചിരിക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കോട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ കൈ ഈ മക്കൾക്ക് അനുകൂലമാകട്ടെ, സകല പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ, സകല പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. ഞെരുക്കിക്കളയുന്ന, ഒതുക്കിക്കളയുന്ന, മുൻപോട്ട് വിടാതെ വണ്ണം പിടിച്ചു നിർത്തുന്ന സകല പൈശാചിക ശക്തികളിൽ നിന്നും പുറപ്പെടുവിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയുള്ള കൈ ഈ മക്കൾക്ക് മുൻപിൽ നിൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിൻ്റെ കൈ മക്കൾക്ക് അനുകൂലമാകട്ടെ. മാനുഷികമായ കൈകൾ പിൻവലിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ മക്കളെ താങ്ങണമേ. യേശുവിൻ്റെ നാമത്തിൽ മക്കളെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ പറയണം. ആമേൻ. ദൈവത്തിൻ്റെ കൈ അനുകൂലമാണ്. വലിയൊരു ജയം നമുക്ക് കർത്താവ് വെച്ചിട്ടുണ്ട്. ബ്ലസ് യു. ഈ സന്ദേശം കുറച്ചു പേർക്ക് നിങ്ങൾ പങ്കുവെക്കണം, ഷെയർ ചെയ്യണം. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.